മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ അഞ്ചാറ് മാസം മുമ്പ് 9 മാസം മുമ്പ് പ്രൊഫസർ നാലകത്ത് ബഷീർ മാഷയ്ക്ക് ഒരു കോളനി കൊടുത്തിരുന്നു. കോളനി നശിച്ചിട്ടൊന്നുമില്ല, മാഷ നല്ല നോക്കിയിട്ടുണ്ട്. മാഷ വൈഫിനെ പറയണം, ശരിക്കും മാഷ് നോക്കിയിട്ടെന്താവില്ല, മാഷിക്ക് അത്രയും ബിസിയല്ലേ. അപ്പോൾ ഇത് ശക്തി ആർജിച്ചിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണമാണ് ഈ പ്രവേശന ദ്വാരം ഇങ്ങനെ പിന്നോട്ട് വലിച്ചിട്ട് ശത്രുക്കളിൽ നിന്ന് ആക്രമിക്കാതെ നല്ല വർക്ക് റീച്ചർമാർ പട്ടാളക്കാർ ഇവിടെ നിൽക്കുന്നത് കുറേ ഉണ്ട്. അപ്പോൾ നമുക്കിത് വിഭജിക്കേണ്ട കാലമായി. അതുപോലെ തന്നെ തേനെടുക്കുക മാർച്ചിലാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യാണ്. കുറച്ച് തേനെടുക്കുക, എന്നിട്ട് വിഭജിക്കുക, എന്നിട്ട് ഇവിടെ തന്നെ കെട്ടിത്തൂക്കുക. മാർച്ചിൽ നമുക്ക് പരമാവധി തേനെടുക്കുക, അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഈച്ചകളെ കുപ്പിയിലോട്ടാക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. പശ വെച്ചിട്ട് നല്ലോണം സീൽ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഉള്ള കട്ടി കാനുള്ള ഒരു മടാളോ കത്തിയോ ഉപയോഗിച്ചിട്ട് ഓണാക്കും. അതുപോലെ തന്നെ പതുക്കെ പൊന്തിക്കുക, കേട്ടോ. രണ്ട് ഭാഗത്തും മുട്ട വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പതുക്കെ പൊന്തിക്കണം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സെർച്ച് ചെയ്യേണ്ട റാണിനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റാണിനെയാണ്. ഇത് തൽക്കാലം ഇവിടെ മാറ്റി വെക്കുക. ഇതിനും റാണി ഉണ്ടാവും, ഇതിനും റാണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇതിലും റാണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കാണുന്നതാണോ തേന്? ആ കാണാം തേന്. ഇത് ഇപ്പോൾ മാർച്ചിലെ നമ്മൾ എടുക്കുന്ന വെച്ചാൽ ഇതിൽ ഇരട്ടി ഉണ്ടാവും. ഇതൊക്കെ തേൻ തന്നെയാണ്, അത് പൂമ്പൊടി കലർന്ന തേനാണ്. ഈ നല്ലോണം മുട്ടകളുള്ള വിരിയാനായതും പുതുവിലുള്ള മുട്ടകളുള്ള ഈ പാർട്ട് റാണിനെ കണ്ടിട്ടില്ല എങ്കിലും റാണിമുട്ട ഉണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. കൃത്യം ആദ്യം അടർത്തണം. മെഴുക് ഫില്ലറുകൾ അടർത്തി ഒന്നിച്ച് ഇവിടെ എടുക്കുക. ചിലപ്പോൾ ഇതിൽ റാണി ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ റാണിമുട്ടുണ്ട്. അതിപ്പോൾ വെച്ച് കൊടുക്കുക. കൂട്ടത്തിൽ ഇവരെ സെറ്റായി വരുന്നത് വരെ അതിജീവിക്കാൻ കുറച്ച് തേനും പൂമ്പടിയും വെച്ച് കൊടുക്കണം. പൊട്ടി വലിക്കാത്തത് അതോടൊപ്പം റാണി ഉണ്ടെങ്കിൽ റാണീന് വെച്ച് കൊടുക്കണം. ഓക്കെ, എനിക്കൊന്നാമല്ല പഴയ മാക്സിമം. അപ്പോൾ നമ്മൾ വിരിയാറായതും പുതിയതുമായിട്ടുള്ള മുട്ടകൾ വെച്ച് കൊടുത്തു, തേനിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തു, പൂമ്പടിയും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കീസ് കൊണ്ട് കെട്ടുന്നതിന് മുമ്പ് ഇത് ഇരുട്ട് കിട്ടാൻ വേണ്ടി അടച്ചു വെച്ച് കെട്ടതാണ്. ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടി മഴ നേരിട്ട് കൊള്ളാത്തോടത്താണിത് കീപ്പ് ചെയ്യേണ്ട. എങ്കിലും ഇൻഡയറക്റ്റ് മഴത്തുള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കീസ കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ മാഷ വിഭജിച്ച കോളനിയിലും നമ്മൾ കെണിക്കൂട് സ്ഥാപിച്ചു കൊടുക്കുന്നുണ്ട്. വിജയിക്കുകയാണെങ്കിൽ ഒറ്റ വിഭജനത്തിൽ തന്നെ പിന്നെ വീണ്ടും വിഭജിക്കാതെ കെണിക്കൂട് വിജയിച്ച് മാഷയ്ക്ക് 3 കോളനിയാവും. സാധാരണഗതിയിൽ 2 കോളനിയാണെന്ന് 3 കോളനി നമുക്ക് ലാഭിച്ച് കിട്ടും വിജയിക്കുകയാണെങ്കിൽ. അപ്പോൾ മാഷ പ്രൊഫസർ നാലകത്ത് ബഷീർ മാഷ കോളനി നമ്മൾ 2 വിഭജിച്ചു. ഒരു കോളനി ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഭാവിയിൽ നമ്മൾ കെണിക്കൂട് വിറ്റ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മുടെ മാതൃ കോളനി ആയിരുന്നു. ഇതും വിഭജിച്ച് ഇതിന് കുറച്ച് മുട്ടകളും ഒക്കെ ബാക്കി വെച്ച് ഇതൊരു കോളനിയായി കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ തന്നെ കെണിക്കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഫസർ നാലകത്ത് ബഷീർ മാഷെ പോലത്തെ ഒരാളെ എൻ്റെ ചെറുതേനിച്ച കൃഷിയിലെ ശിഷ്യന്മാരായി കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ഇനി ഞാൻ ഒരു ഗ്രൂപ്പിൽ അണിനിരത്തും സംശയങ്ങൾക്കും മറ്റു എമർജൻസി ആവശ്യങ്ങൾക്കും ഒക്കെ കോണ്ടാക്ട് ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.